സദസ്സിനു നേരെയുള്ള ചോദ്യങ്ങളും വിമർശനങ്ങളും അവസാനിക്കുന്നേയില്ല നവകേരള സദസ്സിൽ മാധ്യമപ്രവർത്തകന് കയ്യേറ്റം പിടിച്ചു തള്ളി മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ നവകേരള സദസ്സിന് സുരക്ഷ തീർത്ഥാടന കേന്ദ്രമായ എരുമേലിയിൽ സുരക്ഷ കുറച്ചു ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കാനുള്ളത് അറുന്നൂറ്റി പതിനഞ്ച് പോലീസുകാർ മാത്രം നവകേരള സദസ്സിന് രണ്ടായിരത്തി ഇരുന്നൂറ് പേരും സംസ്ഥാന സർക്കാരിന്റെ മുഖ്യമന്ത്രിക്ക് നേരെയുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല അയ്യപ്പ ഭക്തരെ വലയ്ക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിക്കുകയാണ് വി എസ് പി ശബരിമലയിൽ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുണ്ടോ ഹൈക്കോടതിയിൽ നിന്നും വരും ദിവസങ്ങളിൽ ചോദ്യങ്ങൾ ഉയർന്നു വരുമോ എന്നുള്ളതും ഏവരും ഒറ്റ നോക്കുകയാണ് ഇതിനിടെയാണ് നവകേരള സദസ്സിൽ നിന്നും വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത് നവകേരള സദസ്സിന് ഇടുക്കി ഉടുമ്പൻചോരയിൽ മാധ്യമ പ്രവർത്തകന് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ കൈയേറ്റം പ്രമുഖ ദിനപത്രത്തിന്റെ സീനിയർ ഫോട്ടോഗ്രാഫറെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥൻ കഴുത്തിന് പിടിച്ച് തള്ളിയത് ഉടുമ്പൻചോല നവകേരള സദസ്സ് നെടുങ്കടുത്ത് വെച്ചായിരുന്നു നടന്നത് മന്ത്രിമാരടക്കം മരുന്ന് നിർദ്ദേശം നൽകിയിട്ടും സുരക്ഷാ ഉദ്യോഗസ്ഥൻ കയ്യേറ്റം ചെയ്തുവെന്ന് പരാതിയുണ്ട് മാധ്യമപ്രവർത്തകനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഉടുമ്പൻചോല എം എൽ എം എം ആണി മുഖ്യമന്ത്രിയെ പൂച്ചിട്ട് നൽകി സ്വീകരിക്കുന്നതിന്റെ ചിത്രം പകർത്താൻ ശ്രമിക്കവെയായിരുന്നു ആക്രമണം പ്രകോപനമൊന്നുമില്ലാതെയാണ് കയ്യേറ്റം ഉണ്ടായതെന്നാണ് പരാതി ഇതിനിടയിലാണ് കോട്ടയം ജില്ലയിൽ നവകേരള സദസ്സിന് സുരക്ഷ തീർത്ഥാടന കേന്ദ്രമായ എരുമേലിയിലെ സുരക്ഷ കുറച്ചുവെന്ന റിപ്പോർട്ട് എരുമേരി ധർമ്മശാസ്ത്രേത്രം പേട്ട ക്ഷേത്രം ബാവരവള്ളി എന്നിവയുടെ പ്രവേശന ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന മെറ്റൽ ഡിറ്റക്ടർ വാതിലുകൾ തിങ്കളാഴ്ച പകൽ മാറ്റി ഇവിടുത്തെ നവകേരള സദസ്സനായി രണ്ടു ദിവസത്തേക്കുള്ള താൽക്കാലിക ക്രമീകരണമാണ് നടത്തുന്നതെന്നും രണ്ടു ദിവസത്തിനു ശേഷം പഴയ രീതി തുടരുമെന്നാണ് അറിയുന്നത് സുരക്ഷാ ഗതാഗത നിയന്ത്രണം എന്നിവയ്ക്കായി വേണ്ടത്ര പോലീസ് ഉദ്യോഗസ്ഥരുമില്ല തീർത്ഥാടന വാതകളിൽ ക്രമീകരണം താളം തെറ്റുന്നതായി വ്യാപക ആക്ഷേപമുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും അത്രയും സ്പെഷ്യൽ പോലീസുമാണ് കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പിയുടെ നിയന്ത്രണത്തിൽ കാഞ്ഞിരപ്പള്ളി ഡിവിഷനിൽ ഉണ്ടായിരുന്നത് ഇതാണ് എരുമേലി ക്ഷേത്രത്തിന്റെ പ്രവേശന ഭാഗത്ത് പരിശോധനാ സൗകര്യങ്ങളില്ല ഉദ്യോഗസ്ഥരുമില്ല സുരക്ഷയ്ക്ക് പ്രശ്നമില്ല എരുമേലിയിൽ സുരക്ഷാ സംവിധാനങ്ങൾക്ക് കുറവില്ല സുരക്ഷാ ഗതാഗത ക്രമീകരണങ്ങൾക്കായി വേണ്ടത്ര ഉദ്യോഗസ്ഥരുണ്ട് താൽക്കാലിക ക്രമീകരണത്തിന്റെ ഭാഗമായാണ് ആരാധനാലയങ്ങളുടെ മുന്നിലെ മെറ്റൽ ഡിറ്റക്ടർ വാതിലുകൾ മാറ്റിയതെന്നാണ് എരുമേലി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ പറയുന്നത് പക്ഷേ ചോദ്യങ്ങൾ അവസാനിക്കുന്നേ ഇല്ല ഇതിനിടയിലാണ് പ്രതിദിനം എൺപതിനായിരം തീർത്ഥാടകരെത്തുന്ന ശബരിമലയിൽ തിരക്ക് നിയന്ത്രണത്തിനുള്ളത് ആയിരത്തി എണ്ണൂറ്റി അൻപത് പോലീസുകാർ ഇതിൽ എട്ട് മണിക്കൂറുള്ള ഒരു ഷിഫ്റ്റിൽ സേവനത്തിനുള്ളത് അറുന്നൂറ്റി പതിനഞ്ച് പേർ മാത്രം നവകേരള സദസ്യന് സുരക്ഷയെടുക്കാൻ നിയോഗിക്കുന്ന പോലീസിന്റെ എണ്ണം വച്ച് നോക്കുമ്പോൾ ശബരിമല ഡ്യൂട്ടിയിലുള്ളവരുടെ എണ്ണം കുറവാണെന്ന ആക്ഷേപം ശക്തമാണ് ഇന്നലെ ഇടുക്കിയിൽ നവകേരള സദസ്സിന് സുരക്ഷയൊരുക്കാനുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒൻപത് പോലീസുകാരാണ് എറണാകുളത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് പേരും മുൻ വർഷങ്ങളിൽ തിരക്ക് കൂടുന്നതിനനുസരിച്ച് കെ എ പി ക്യാമ്പുകളിൽ നിന്ന് കൂടുതൽ പോലീസുകാരെ എത്തിച്ചിരുന്നു ഇത്തവണ അതുണ്ടായില്ല ഇതിനിടയിലാണ് ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണെന്നും സന്നിധാനത്തേക്കുള്ള അനധികൃത പാതകൾ കണ്ടെത്തി പോലീസും വനം വകുപ്പും ചേർന്ന് അടച്ചെന്നും സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് ശബരിമലയിൽ ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കാൻ സ്വീകരിച്ച നടപടികൾ സന്നദ്ധാനത്തെ പോലീസ് ചീഫ് കോർഡിനേറ്റർ കോടതിയിൽ ഹാജരായി വിശദീകരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ദർശനത്തിനെത്തിയവരുടെ എണ്ണം കൂടിയതോടെ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചത് മാധ്യമങ്ങൾ വാർത്തയാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതി വിശദീകരണം തേടിയത് ദർശനം നടത്തിയപ്പോൾ നേരിട്ട ബുദ്ധിമുട്ടുകൾ ഹൈക്കോടതി അഭിഭാഷകരും കോടതിയിൽ വിശദീകരിച്ചു ഈ സാഹചര്യത്തിൽ ശബരിമലയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് റിപ്പോർട്ട് നൽകാൻ അഭിഭാഷക സംഘത്തെ നിയോഗിക്കുന്ന കാര്യം ഹൈക്കോടതി ആലോചിച്ചു അഭിഭാഷകരുടെ പരാതിയിൽ നടപടി സ്വീകരിക്കുമെന്നും നിലവിൽ അഭിഭാഷക സംഘത്തെ നിയോഗിക്കേണ്ടതില്ലെന്നും സർക്കാർ വിശദീകരിച്ചു ശബരിമലയിൽ ദർശനത്തിന് ഒരു മണിക്കൂർ കൂടി സമയം നൽകാമെന്ന് തന്ത്രി അറിയിച്ചിട്ടുണ്ടെന്നും ഇതോടെ ഒരു ദിവസം പതിനെട്ട് മണിക്കൂർ ദർശനം സാധ്യമാകുമെന്നും സർക്കാർ അറിയിച്ചു തീർത്ഥാടക ഷെഡ്യൂളുകളും ക്യൂ കോംപ്ലക്സുകളിലും തിരക്കുണ്ടാവുന്നില്ലെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് മതിയായ പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ടെന്നും സർക്കാർ അറിയിക്കുമ്പോൾ മറുവശത്ത് അയ്യപ്പ ഭക്തരെ വലയ്ക്കുന്നുവെന്നും സർക്കാരിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ധർണ നടത്തുകയാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് വി എസ് പിയും രംഗത്ത് വന്നിട്ടുണ്ട് അയ്യപ്പ ഭക്തരെ വളിക്കുന്ന സർക്കാരിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് ശബരിമല ദർശനത്തിനെത്തിയ പത്ത് വയസ്സുകാരി മരിച്ച സംഭവത്തിൽ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനും ദേവസ്വം ബോർഡിനുമാണെന്നും അതിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്നും വി എസ് പിറന്നടിച്ചു ശബരിമല തീർത്ഥാടനം അട്ടിമറിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ശബരിമലയിൽ ഭക്തർ എത്താതിരിക്കാനുള്ള ശ്രമങ്ങൾക്കാണ് സർക്കാർ ഒരുങ്ങുന്നതെന്നും വി പറഞ്ഞു വെള്ളവും ഭക്ഷണവും ഇല്ലാതെ മണിക്കൂറുകളോളമാണ് തീർത്ഥാടകർ കാത്തുകിടക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ തീർത്ഥാടകർ ഇലവുങ്കലിൽ പ്രതിഷേധിച്ചിരുന്നു ഇടത്താവളങ്ങളിലും റോഡുകളിലും മണിക്കൂറുകൾ കാത്തുകിടന്നാണ് നിലയ്ക്കൽ ബേസ് ക്യാമ്പിലേക്ക് ഭക്തർക്ക് എത്താൻ കഴിയുന്നത് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ഭക്തർ തളർന്നു വീഴുന്ന സാഹചര്യമുണ്ട്